നമസ്കാരം എല്ലാവർക്കും മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നടി ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഒന്നാം പ്രതി ദിലീപിനും കൂട്ടുപ്രതികൾക്കും ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പൂരമാണ് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനൊപ്പമാണ് കൂടുതൽ ട്രോളുകളും ദിലീപിന്റെ ഫാൻസിനെ കളിയാക്കിയും ട്രോളുകളുണ്ട് ബിഷപ്പെ ഞാൻ റിലീസ് ആയി പാർട്ടിയിലെ ദിലീപേ എന്നെ തോൽപ്പിക്കാനാവില്ല മക്കളെ എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന് തുടങ്ങി മഞ്ജു വാര്യരുടെ പേജിൽ വരെ ദിലീപിനെ പൊങ്കാലയിടുകയാണ് അതുമാത്രമല്ല കമന്റുകൾ വേറെയും ഉണ്ട് ദിലീപേട്ടന് ജാമ്യം കടുത്ത ഉപാധികളോടെയാണ് പുറത്തു പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കണം സാനിറ്റൈസർ ഉപയോഗിക്കണം സാമൂഹ്യ അകലം കൃത്യമായും പാലിക്കുക ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ഉപയോഗിക്കുക സൈഡ് മിറർ നിർബന്ധമായും ഉപയോഗിക്കുക പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം കോടതി പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി പുതുക്കി തിരിച്ചു നൽകും പറ്റുമെങ്കിൽ രക്തം ദാനം ചെയ്യുക എന്നാണ് ഒരു കമന്റ് എന്തുതന്നെയായാലും വിധിക്ക് പിന്നാലെ ദിലീപ് അനുകൂലികളും ട്രോളുകളെയും കമന്റുകളെയും ഒക്കെ പ്രതിരോധിച്ച് എത്തിയിട്ടുണ്ട് കടുത്ത സൈബർ ആക്രമണം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ജസ്റ്റിസ് പി ഗോപിനാഥാണ് ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിക്കും പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതേസമയം വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിക്കും ജനുവരി 10നാണ് ദിലീപ് കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് പലതവണ വാദം കേട്ട ഹർജിയിലെ വാദം കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന വിവരം റിപ്പോർട്ടർ ടിവിയിലൂടെയാണ് പുറത്തു വന്നത് നടിയെ ആക്രമിച്ച കേസിലെ നിർണായക സാക്ഷിയായ ബാലചന്ദ്രകുമാറാണ് ഇക്കാര്യം റിപ്പോർട്ടർ ടിവിയോട് വെളിപ്പെടുത്തിയത് ഇത് സംബന്ധിച്ച ശബ്ദരേഖകളും പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ദിലീപിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് എന്നാൽ ബാലചന്ദ്രകുമാർ കെട്ടിയിറക്കിയ സാക്ഷിയാണെന്നായിരുന്നു ദിലീപിന്റെ വാദം പൊതുബോധം അനുകൂലമാക്കാൻ ഗൂഢാലോചന നടത്തിയാണ് ബാലചന്ദ്രകുമാറിന്റെ അഭിമുഖം മാധ്യമങ്ങൾക്ക് നൽകിയത് ഇതുവരെയും ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു അപായ ശ്രമവും ഉണ്ടായതായി പരാതിയിലില്ല ഇതെങ്ങനെ ഗൂഢാലോചനയാവുമെന്നും പ്രതിഭാഗം ചോദിച്ചിരുന്നു എന്നാൽ പിന്നീട് ദിലീപ് നടത്തിയത് ഗൂഢാലോചന തന്നെയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ ഈ വാദത്തെ എതിർത്തത് ഇതിന്റെ ഭാഗമായി ദിലീപിന്റെയും ബന്ധുക്കളുടെയും വീട്ടിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തുകയും ചില ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപ് സഹോദരനായ അനൂപ് സഹോദരിയുടെ ഭർത്താവായ സുരാജ് സുഹൃത്തുക്കളായ ശരത്ത് ബൈജു ചെങ്ങമനാട് തുടങ്ങിയവരെ ക്രൈംബ്രാഞ്ച് കോടതിയുടെ അനുമതിയോടെ ചോദ്യം ചെയ്തിരുന്നു അതേസമയം കർശന ഉപാധികളോടെയാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ദിലീപ് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എങ്കിൽ അറസ്റ്റിനായി പ്രോസിക്യൂഷന് കോടതിയെ സമീപിക്കാമെന്ന ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ ഉടൻ തന്നെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം അന്വേഷണ സംഘവുമായി ദിലീപും കൂടെയുള്ളവരും പരമാവധി സഹകരിക്കുന്നുണ്ടെന്ന അഭിഭാഷകൻ രാമൻപിള്ളയുടെ വാദം കോടതി മുഖവിലയ്ക്ക് എടുത്തതോടെയാണ് ദിലീപിന് ജാമ്യത്തിന് വഴിയൊരുങ്ങിയത് ദിവസങ്ങളോളം ദിലീപും ഒപ്പമുള്ളവരും ചോദ്യം ചെയ്യലിന് ഹാജരായതും ഇവരുടെ കൈവശമുള്ള ഫോണുകൾ കോടതിയിൽ ഹാജരാക്കിയതും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് സ്ഥാപിക്കാൻ രാമൻപിള്ള ആധാരമാക്കിയിരുന്നു വിധിയുടെ തൊട്ടുമുൻപ് ദിലീപിന്റെ വീട്ടിലും സഹോദരന്റെ വീടിന്റെ മുൻപിലും ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരുന്നു ജാമ്യാപേക്ഷ തള്ളിയാൽ ദിലീപ് അടക്കമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘം എന്നാൽ വ്യവസ്ഥകളോടെയുള്ള ജാമ്യമെങ്കിലും കിട്ടണമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രതികൾ